जी डाश स्टार डाश मत्तर ऑपरेशनल ग्रूप रु ग्रूप जी और ग्रूप जी डाश मत्तर ग्रूप फंक्शन एफ फ्रॉम जी टू जी डाश इज सेड टू बी एन आइसोमोर्फिज्म said to be an isomorphism g il ninnu g dash lekulla f enna function isomorphism nu parayanamengil endundavanam if it satisfies following three conditions idile if it satisfies three conditions ee function moonu conditions satisfy aanu alle जीम जी डाश रु ग्रूप जी जी डाश फंशन आंगशन ऐसोमोफीसोन वि मूं कंशन साफ आना एफ वण वण आवण रामाते एफ ओं टू आवण एफ और वण वण फन आफ और ओं टू फन आव मूद एफ और होमोमोफीस अफ ऑफ ए स्टार बी इज ईक्वल टू एफ ऑफ ए स्टार बी इज ईक्वल टू एफ ऑफ ए स्टार डाश एफ ऑफ बी अः इवे वरिद्ध कलो हलो हलो एफ ऑफ ए स्टार बी एफ ऑफ ए स्टार डाश एफ ऑफ बी एफ ऑफ ए स्टार डाश एफ ऑफ बी आम होमोमोर्फिज्म फंक्शन ई प्रॉपर्टी साटिस्फाई ई प्रॉपर्टी विमोमोफिसमें जी जी डाश ऐसोमोर्फिका जी आी डाश ऐसोमोर्फिकोमोर्फिम बिटी जी आी डाश दी से जी आी डाश ऐसोमोर्फिक जी ग्रूप जी डाश ग्रूपिड़ फंक्शन एफ ऐसोमोर्फिज़ देन वी से दैट जी इज ऐसोमोर्फिक टू जी डाश इफ देयर एक्सिस्ट एन ऐसोमोर्फिज़म इफ देयर एक्सिस्ट एन ऐसोमोर्फिज़म इफ देयर इज एन ऐसोमोर्फिज़म बिटवीन जी एंड जी डाश देयर इज एन ऐसोमोर्फिज़म with g on to g dash with g on to g dash then we say that g is isomorphic to g dash g is isomorphic to g dash അതായത് രണ്ടും സ്ട്രക്ചറലി സെയിം എന്നാണ് രണ്ട് ഗ്രൂപ്പുകളും സ്ട്രക്ചറൽ ഐസോമോർഫിസം എന്ന് വെച്ചാൽ അവർ രണ്ടും ഒരുപോലെ എന്നുള്ളതാണ് ചിലപ്പോൾ എലമെന്റുകളുടെ കാര്യത്തിൽ മാത്രം ഇവിടെ ഒന്നിന് പകരം അവിടെ എ ആയിരിക്കും അങ്ങനെ ഉണ്ടാവുള്ളൂ രണ്ടും സെയിം എന്നുള്ള മീനിങ് ആണ് സ്ട്രക്ചറലി സെയിം എന്നാണ് നമ്മൾ ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത് ജി ഐസോമോർഫിക് ടു ജി ഡാഷ് നമ്മൾ നല്ല എക്സാമ്പിൾ എഴുതിയല്ലോ ഏത് എക്സാമ്പിൾ എഴുതിയത് ഇവിടെ പറയടോ ഏത് എക്സാമ്പിൾ എഴുതിയത് വി ഹാവ് ലേ ആ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് അണ്ടർ അഡിഷണൽ ഗ്രൂപ്പ് ആണ് ആൻഡ് ആൻഡ് അടുത്ത പറഞ്ഞത് ഞാൻ r പ്ലസ് ആണ് പറയേണ്ടത് ഞാൻ അവിടെ r സ്റ്റാർ പറഞ്ഞു എന്നൊരു ഡൗട്ട് ഉണ്ട് r പ്ലസ് ആണ് r പ്ലസ് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ ആൻഡ് സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് r പ്ലസ് set of all positive real numbers r plus
അല്ലേ ഹാഫ് സ്റ്റാർ അല്ല സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് ഹാഫ് സ്റ്റാർ ആണ് ഹാഫ് സ്റ്റാർ അല്ല ഹാഫ് പ്ലസ് ആണ് പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് ഈസ് എ ഗ്രൂപ്പ് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ മറ്റ് ആറും ഹാഫ് സ്റ്റാറുമായിട്ട് ഐസോമോർഫിക് അല്ല ശ്രദ്ധിക്കാം ആറും ഹാഫ് സ്റ്റാറുമായിട്ട് ഐസോമോർഫിക് അല്ല നമ്മൾ പിന്നെ പ്രൂവ് ചെയ്യും ആറും ആറ് പ്ലസ്സുമായിട്ട് ഐസോമോർഫിക് ആണ് ഈസ് എ ഗ്രൂപ്പ് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ Then define f from R to define f from R to R plus by f of x is equal to 2 raised to x, where x element of R. So ശ്രദ്ധിക്കണം ഇതെന്തല്ല ഇവിടെ R plus ആണ് അങ്ങനെയാണോ പറഞ്ഞേ R plus എന്ന് തന്നെ പറഞ്ഞല്ലേ പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് ആണ് ആ സ്റ്റാർ പറ്റത്തില്ല ആ സ്റ്റാർ മാറ്റി പ്ലസ് ആക്കി കൊള്ളണേ അത് ബുക്കില് അത് തെറ്റാണ് ആറും ആ സ്റ്റാർ മാറ്റി ഐസോമോർഫിക് ആവില്ല ആറും ആ പ്ലസ്സുമായിട്ട് ഐസോമോർഫിക് ആകും അല്ലെങ്കിൽ ആ ഫംഗ്ഷൻ ഓണ്ടും ആവില്ല നമ്മളെന്നാലും അത് ശ്രദ്ധിച്ചില്ല അവിടെ നെഗറ്റീവ് നമ്പേഴ്സ് വരില്ലല്ലോ ഇവിടെ എക്സിന്റെ പവറിലെ ഇവിടെ ശ്രദ്ധിച്ചാൽ മതി ഇവിടെ എക്സിന്റെ പവറില് എന്ത് കൊടുത്താലും നെഗറ്റീവ് നമ്പർ ഇവിടെ കിട്ടില്ലല്ലോ എക്സിന്റെ പ്ലേസിൽ പോസിറ്റീവ് കൊടുത്താലും എക്സിന്റെ പ്ലേസിൽ നെഗറ്റീവ് കൊടുത്താലും 2 റൈസ് ടു എന്ത് വന്നാലും അത് പോസിറ്റീവ് ആണ് അല്ലേ 2 റൈസ് ടു 2 ന്റെ പവറിൽ എന്ത് വന്നാലും പോസിറ്റീവ് ആണ് അതുകൊണ്ട് ഇത് ഓൺ ആർ സ്റ്റാർ ഇവിടെ വന്നാൽ അത് ഓണ്ടും ആവില്ല ആർ പ്ലസ് വന്നാലേ അത് ഓണ്ടും ആവുള്ളൂ ഒന്നെണ്ണം ഓണ്ടൊക്കെ ഇന്നലെ പ്രൂവ് ചെയ്തു അതങ്ങനെ മാറ്റിക്കൊള്ളാം നോട്ട്ബുക്കില് അത് പറയാൻ വേണ്ടി അത് പറഞ്ഞേ ഹാഫ് പ്ലസും റിയൽ നമ്പേഴ്സ് അണ്ടർ അഡീഷണൽ ഗ്രൂപ്പാണ് പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് മൾട്ടിപ്ലിക്കേഷൻ ഗ്രൂപ്പാണ് ക്ലിയർലി എഫ് ഈസ് എ ഹോമോമോർഫിസം എഫ് ഈസ് എ ഹോമോമോർഫിസം എസ് ഈസ് എ ഹോമോമോർഫിസം അല്ല ഐസോമോർഫിസം ആണ് ഹോമോമോർഫിസം ആയല്ല അയലൈസ് If it's an isomorphism, that's an isomorphism from G to G1 to G dash. from R to R plus, that is R is R and R plus are isomorphic. ആറും ആർ പ്ലസും ആർ ആൻഡ് ആർ പ്ലസ് ആർ ഐസോമോർഫിക് ദാറ്റ് ഈസ് ആർ ഈസ് ഐസോമോർഫിക് ടു ആർ പ്ലസ് ശ്രദ്ധിക്കുന്ന ആർ പ്ലസ് ആണ് ആർ സ്റ്റാർ അല്ല ആറും ആർ സ്റ്റാറുമായിട്ട് ഐസോമോർഫിക് ആവില്ല ആറും ആർ സ്റ്റാറുമായിട്ട് ഐസോമോർഫിക് ആവില്ല നമ്മൾ പിന്നെ പറയും ആർ ഈസ് Not isomorphic to R is not isomorphic to R star. R and R star are not isomorphic. R and R star are not isomorphic. R and R star are not isomorphic. അപ്പോ ഇതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യം ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ബുക്കിലുണ്ട് അപ്പൊ അവിടെ ആർ സ്റ്റാറിന്റെ പ്ലേസിൽ ആർ പ്ലസ് ആക്കി കൊള്ളാം Let's SL to R
എസ് എൽ ടു ആ കഴിയാത്തവരുണ്ടാണ്. എന്താണ് എസ് എൽ ടു ആ? വാട്ട് ഇസ് എസ് എൽ ടു ആ? വാട്ട് ഇസ് എസ് എൽ ടു ആ? എന്താണ് എസ് എൽ ടു ആ? എന്താണ് എസ് എൽ ടു ആ? വി ഹാവ് എസ് എൽ ടു ആകുന്ന അവിടെ ഏതു? വാട്ട് ഇസ് എസ് എൽ ടു ആ? എന്താണ്? ഈസ് ദ സെറ്റ് ഓഫ് ഓൾ ടു ബൈ ടു റിയൽ മെട്രിസസ്, സെറ്റ് ഓഫ് ഓൾ ടു ബൈ ടു റിയൽ മെട്രിസസ് വിത്ത് ഡിറ്റർമിനന്റ് വൺ അല്ലേ. ഡിറ്റർമിനന്റ് വൺ ആയിട്ടുള്ള റിയൽ മെട്രിസസിന്റെ ടു ബൈ ടു ഡിറ്റർമിനന്റ് വൺ അല്ലേ അല്ലേ. ദാറ്റ് ഈസ് എസ് എൽ ടു ആകുന്നതോടെ എസ് എൽ ടു ആർ ഈസ് സെറ്റ് ഓഫ് ഓൾ ടു ബൈ ടു മെട്രിസസ് എ ബി സി ഡി സച്ച് ദാറ്റ് A, comma, B, comma, C, comma, D are real numbers and AD minus BC equal to 1. Le. SL2 are group on the real. We have SL2 are is a group under matrix multiplication. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യമാണ് എസ് എൽ ടു ആ ഗ്രൂപ്പ് അണ്ടർ മെട്രിക്സ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. ഡിഫൈൻ എഫ് ഫ്രം ഫൈവ് ഫ്രം, ഞാൻ ഒരു കാര്യം കൂടി ചെയ്യുന്നു. ലെറ്റ്സ് എം ബി എ ഫിക്സഡ് എലമെന്റ് ഇൻ എസ് എൽ ടു ആർ. എസ് എൽ ടു ആർ ഒരു ഫിക്സഡ് എലമെന്റ് എം എടുക്കുക. ഡിഫൈൻ ഫൈവ് ഫ്രം, ഡിഫൈൻ ഫൈവ് ഫ്രം എസ് എൽ ടു ആർ ടു എസ് എൽ ടു ആർ. എസ് എൽ ടു ആറിൽ നിന്ന് എസ് എൽ ടു ആറിലേക്ക് ബൈ ഫൈ ഓഫ് എ. എന്ന് വെച്ചാൽ എസ് എൽ ടു ആറിലെ ഒരു എലമെന്റ് ആണ് ഫൈ എ. ഫൈ ഞാൻ ഫൈ എം ഫിക്സ് ചെയ്ത ഫൈ എം എന്ന് ഇവിടെ എടുക്കാം. ഫൈ എം, ഫൈ എം ഓഫ് എ ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് ഫൈ എം ഓഫ് എ ഇസ് ഈക്വൽ ടു എം എം ഇൻവേഴ്സ്. വേറെ എ എലമെന്റ് ഓഫ് എസ് എൽ ടു ആർ. അപ്പൊ എസ് എൽ ടു ആറിലെ ഒരു എലമെന്റിന്റെ ഇമേജ്, എസ് എൽ ടു ആറിലെ എലമെന്റുകളെല്ലാം ടു ബൈ ടു മെട്രിക്സസ് വിത്ത് ഡിറ്റർമിനന്റ് ഒന്നാണ്. അപ്പൊ അങ്ങനെ ഒരു മെട്രിക്സ് ആണ് എ. അപ്പൊ എന്റെ ഇമേജ് എന്ന് വെച്ചാൽ എന്താണ്? എം ഫിക്സ് ചെയ്തിട്ടുണ്ട്, ഒരു ഫിക്സഡ് എലമെന്റ് ആണ് എസ് എൽ ടു ആറിൽ. എമ്മിന്റെ എം ഇൻവേഴ്സിന്റെ ഇടയിൽ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് ഫൈ എം എ എന്നൊരു പുതിയ ഫംഗ്ഷൻ. ഇത് ഹോമോമോർഫിസം, ഇത് ഐസോമോർഫിസം ആണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ദിസ് ഈസ് ആൻ ഐസോമോർഫിസം. നോക്കിയേ, നോട്ട് ദാറ്റ് ഈ ആക്ച്വലി ഇതൊരു ഫംഗ്ഷൻ, വെൽ ഡിഫൈൻഡ് ഫംഗ്ഷൻ ആവണമെങ്കിൽ ഈ പറയുന്ന ആൾ ഇവിടെ ഉണ്ടാവണം അല്ലെ. എം എ എം ഇൻവേഴ്സ് ഇവിടെ ഉണ്ടോ? എം എ എം ഇൻവേഴ്സ് ഇവിടെ ഉണ്ടാവണമെങ്കിൽ എന്ത് വരണം? ഇതിന്റെ ഡിറ്റർമിനന്റ് ഒന്ന് വരണം അല്ലെ. വാട്ട് ഇസ് ഡിറ്റർമിനന്റ് ഓഫ് ഡിറ്റർമിനന്റ് ഓഫ് ഡിറ്റർമിനന്റ് ഓഫ് എം എ എം ഇൻവേഴ്സ്? ഡിറ്റർമിനന്റ് ഓഫ് എം എ എം ഇൻവേഴ്സ് എന്താ? ഡിറ്റർമിനന്റ് ഓഫ് എ ബി ഈസ് ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് ബി. ഡിറ്റർമിനന്റ് ഓഫ് എ ബി സി ഈസ് ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് ബി ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് സി. അപ്പോൾ ഡിറ്റർമിനന്റ് ഓഫ് എം എ എം ഇൻവേഴ്സ് ഈസ് ഡിറ്റർമിനന്റ് ഓഫ് എം ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് എം ഇൻവേഴ്സ്. എം എത്രയാ? എം എവിടെയുള്ള ആളാണെന്ന് നോക്കിയേ. എം എവിടെയുള്ള ആളാ? എം എസ് എൽ ടു ഉള്ള ആളിലെ ആളല്ലേ. എസ് എൽ ടുവിലുള്ള ഒരു എലമെന്റ് ആയതുകൊണ്ട് അതിന്റെ ഡിറ്റർമിനന്റ് ഒന്നാണ്. എ എവിടത്തെ ആളാ? അതും എസ് എൽ ടു ആകല്ലേ. അപ്പൊ അതിന്റെ ഡിറ്റർമിനന്റ് ഒന്നാണ്. ഒരു
മെട്രിക്സിന്റെ ഈ ഡിറ്റർമിനന്റ് 1 ആണെങ്കിൽ അതിന്റെ ഇൻവേഴ്സിന്റെ ഡിറ്റർമിനന്റ് 1 ആയിരിക്കും അല്ലേ അപ്പോൾ 1 * 1 * 1 = 1 അപ്പോൾ സിംപ്ലൈസ് m a m ഇൻവേഴ്സ് എലമെന്റ് ഓഫ് sl2 ആ സോ ദ ഫംഗ്ഷൻ ഈസ് വെൽ ഡിഫൈൻഡ് അല്ലേ ഇവിടെ ഈ സംഭവം sl2 ആകൾ ഉണ്ട് കാരണം ഇതിന്റെ ഇതിന്റെ ഡിറ്റർമിനന്റ് 1 ആണ് इमेज फंक्शन वेल डिफाइंड आईसोमोर्फिज़म फिक्सड एलमेंट SL2 फिक्सड एलमेंट ना सौ फिक्स ना आवश्यक फिक्स अब ग्रूप आरुम वैचा और फिक्सड एलमेंट ना आवश्यक ना फिक्स SL2 SL2 फंक्शन डिफाइन अवड़ेमेंट SL2 एलमेंट ए फम वमेज एम एम इनवेस ഇങ്ങനെയാണ് ഫങ്ക്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ഫങ്ക്ഷൻ ഐസോമോർഫിസം ആണെന്ന് കാണിക്കാനാണ് പറയുന്നത് ഈ ഫങ്ക്ഷൻ ഐസോമോർഫിസം എന്ന് കാണിക്കാം എഴുതി കഴിഞ്ഞോ എഴുതി കഴിഞ്ഞോ SL2 2 by 2 real matrix collection ആണ് അതിന്റെ ഡിറ്റർമിനന്റ് 1 GL2 ആക നമുക്ക് അറിയാം അല്ലേ ഡിറ്റർമിനന്റ് നോൺ സീറോ ആയിട്ടുള്ളേ ഇവിടെ ഡിറ്റർമിനന്റ് 1 ആയിട്ടുള്ളേ അപ്പോൾ SL2 ആക ഇസ് എ ഗ്രൂപ്പ് അണ്ടർ മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ നേരത്തെ കണ്ടതാണ് SL2 ആക ഒരു m എന്ന എലമെന്റിനെ ഫിക്സ് ചെയ്തിട്ട് SL2 ആകിൽ നിന്ന് SL2 ആകിലേക്ക് φm എന്ന ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് φm ഓഫ് अगर डिफेन मूं φm of a is equal to φm of b ഇവിടെ ഫംഗ്ഷന്റെ പേര് φm എന്നാണ് അല്ലേ φm of a യും φm of b യും സെയിം ആണെന്ന് അസ്യൂം ചെയ്യ് what is φm of a m a m inverse what is φm of b m b m inverse അല്ലേ
നമുക്ക് ലെഫ്റ്റ് ക്യാൻസലേഷൻ ഇത് ഗ്രൂപ്പ് ആണെന്ന് നമുക്ക് അറിയാമല്ലോ അതുകൊണ്ട് ലെഫ്റ്റ് ക്യാൻസലേഷനിലായും ലായും റൈറ്റ് ക്യാൻസലേഷനിലായും അപ്ലൈ ചെയ്യാമല്ലോ അല്ലേ യൂസിംഗ് ലെഫ്റ്റ് ക്യാൻസലേഷൻ ലാ ആൻഡ് റൈറ്റ് ക്യാൻസലേഷൻ ലാ ലെഫ്റ്റ് ക്യാൻസലേഷൻ ലാ ലെഫ്റ്റ് ക്യാൻസൽ ചെയ്യുമ്പോൾ എം ക്യാൻസൽ ആവും റൈറ്റ് ക്യാൻസൽ ചെയ്യുമ്പോൾ എം ഇൻവേഴ്സ് ക്യാൻസൽ ആവും അപ്പോൾ എ ഈസ് ഈക്വൽ ടു ബി ആയല്ലോ ഹെൻസ് ഫൈ എം ഈസ് ആൻ വൺ വൺ ഫംഗ്ഷൻ ഫൈ എം ഈസ് വൺ 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 ടു വൺ നോട്ട് ചെയ്തോ വൺ വൺ ആണെന്ന് നോട്ട് ചെയ്തോ അല്ലെ വൺ വൺ ആണെന്ന് പറയാൻ വേണ്ടി നമ്മൾ എന്താ ഒരു ഫംഗ്ഷൻ വൺ വൺ ആണെന്ന് പറയാൻ വേണ്ടി എഫ് ഓഫ് എ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ബി എന്ന് അസ്യൂം ചെയ്തിട്ട് എ ഈസ് ഈക്വൽ ടു ബി എന്ന് പറയും ഇവിടെ Where A comma B element of SL to R. अरे तो ओन टू का क्या ना ले? അപ്പൊ ഓണ്ട് പറയാൻ വേണ്ടി എന്ത് എഴുതിയല്ലോ ഓണ്ട് പറയാൻ വേണ്ടി എന്ത് എടുക്ക ഓണ്ട് പറയുന്നത് എങ്ങനെയാടെ നമ്മളിവിടെ ജി എൽ ടു ആറിൽ നിന്ന് ജി എൽ ടു ആറിൽ അല്ലെ എസ് എൽ ടു ആറിലാണ് ഇവിടെ നിന്ന് ഇതും എസ് എൽ ടു രണ്ട് സെറ്റുകളും സെയിം ആയ കുഴപ്പമില്ല ഇങ്ങനെയാണ് എന്ത് ഡിഫൈൻ ചെയ്യുന്നത് നമ്മുടെ ഫൈവ് എം ഡിഫൈൻ ചെയ്തിട്ടുള്ള അപ്പൊ ഞാൻ ഇവിടുത്തെ ഒരു എലമെന്റ് എടുക്കുന്നു ഇവിടുത്തെ ഒരു ആർബിട്രറി എലമെന്റ് ബി എടുത്താൽ അതിനൊരു പ്രീ ഇമേജ് ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടുത്തെ എല്ലാ എലമെന്റ്സിനും പ്രീ ഇമേജ് ഉണ്ടെങ്കിലാണ് അല്ലെ ഓഡോമൈൻ സെറ്റിലെ എല്ലാ എലമെന്റ്സിനും പ്രീ ഇമേജ് ഉണ്ടെങ്കിൽ ഈ ഫംഗ്ഷൻ എന്താവും ഓൺ ടു ആവും ഓഡോമൈൻ സെറ്റിലെ എല്ലാ എലമെന്റ്സിനും പ്രീ ഇമേജ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ നമുക്ക് നേരെ ഒന്നുമില്ല ഒരു ആർബിട്രറി എലമെന്റ് എടുത്തിട്ട് അതിന് പ്രീ ഇമേജ് ഉണ്ടാക്കി എടുത്താൽ എല്ലാവർക്കും പ്രീ ഇമേജ് ഉണ്ടാവും ഞാനൊരു ആർബിട്രറി എലമെന്റ് എടുക്കുന്നു ലെറ്റ്സ് ബി എലമെന്റ് ഓഫ് കോഡോമൈൻ സെറ്റ് എസ് എൽ ടു ആർ ആർബിട്രറി ഏതോ ഒരു എലമെന്റ് ബി എടുത്തു ബി എസ് എൽ ടു ആകലുണ്ടെങ്കിൽ ദെൻ ദർ എക്സിസ്റ്റ് ബി ഇൻവേഴ്സ് സോറി ദർ എക്സിസ്റ്റ് എം ഇൻവേഴ്സ് ബി എം അത് എസ് എൽ ടു ആകലുണ്ടാവൂലേ എന്തുകൊണ്ടാണ് എം ഇൻവേഴ്സ് ബി എം എസ് എൽ ടു ആകലുണ്ടാവുന്നത് എം ഇൻവേഴ്സ് ബി എമ്മിന്റെ ഡിറ്റർമിനന്റ് നോക്കണം ഡിറ്റർമിനന്റ് ഓഫ് എം ഇൻവേഴ്സ് ബി എം എന്താ ഡിറ്റർമിനന്റ് ഓഫ് എം ഇൻവേഴ്സ് ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് ബി ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് ബി എം നോക്കി ഡിറ്റർമിനന്റ് ഓഫ് എം എം എസ് എൽ ടു ആകൽ എലമെന്റ് അപ്പൊ അതിന്റെ ഇൻവേഴ്സിന്റെ ഡിറ്റർമിനന്റ് ഒന്നായിരിക്കും ബി എസ് എൽ ടു ആകൽ അതിന്റെ അതിന്റെ ഡിറ്റർമിനന്റ് ഇൻവേഴ്സും എസ് ഒന്നായിരിക്കും എമ്മും എമ്മും എസ് എൽ ടു ആകൽ അവിടുത്തെ ഡിറ്റർമിനന്റും ഒന്നായിരിക്കും അപ്പൊ വൺ ഇൻറ്റു വൺ ഇൻറ്റു വൺ വൺ അല്ലേ അപ്പൊ എം ഇൻവേഴ്സ് ബി എമ്മിന്റെ ഡിറ്റർമിനന്റ് ഒന്നായതുകൊണ്ട് എം ഇൻവേഴ്സ് ബി എമ്മും എസ് എൽ ടു ആകലുണ്ടാവും സച്ച് ദാറ്റ് ഇനി നോക്കിയേ എം ഇൻവേഴ്സ് ബി എമ്മിന്റെ ഇമേജ് എന്താണ് വാട്ട് ഈസ് ഫൈ എം ഓഫ് എം ഇൻവേഴ്സ് ബി എം ഇൻവേഴ്സ് ബി എമ്മിന്റെ ഇൻവേഴ്സ് എന്താ അല്ല ഈ ഫൈ ഇമേജ് എന്താ ഫൈ എമ്മിന്റെ ഇമേജ് പറയണത് എങ്ങനെയാ ഫൈ എമ്മിന്റെ എം എ എം ഇൻവേഴ്സ് അല്ലേ എ വന്നാൽ എം എ എം ഇൻവേഴ്സ് ആണ് അപ്പൊ ഇവിടെ എം 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 ഇൻവേഴ്സ് ബി എം ഇൻറ്റു എം ഇൻവേഴ്സ് ഇതല്ലേ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന സ്റ്റൈൽ ഇങ്ങനെയല്ലേ ഫൈ എന്റെ ഫൈ എം എന്റെ മീനിങ് എം എ എം ഇൻവേഴ്സ് ആണ് അപ്പൊ ഇവിടെ ഫൈ എം എം ഇൻവേഴ്സ് ബി എമ്മിന്റെ ഡെഫിനിഷൻ എം എം ഇൻവേഴ്സ് ബി എം ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു എന്താവും ഇവിടെ ഇസ് ഈക്വൽ ടു എം ഇൻറ്റു എം ഇൻവേഴ്സ് എം ഇൻവേഴ്സ് ഒരുമിച്ച് എടുക്കാമല്ലോ ആദ്യം അസോസിയേറ്റീവ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ അസോസിയേറ്റീവ് ആണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ അസോസിയേറ്റീവ് ആണ് ബി പിന്നെ ആരാ എം എം ഇൻവേഴ്സ്
നോക്കിയാ i into b into i അല്ലേ അപ്പോൾ എന്തായി എന്തായി ഇമേജ് എന്തായി എടോ ഏതോ ഒരു ആർബിട്രറി എലമെന്റ് ബി എസ് എൽ ടു ആറിൽ നിന്നെടുത്തപ്പോ ആ ബി എന്ന എസ് എൽ ടു ആറിലെ എലമെന്റിന് എം ഇൻവേഴ്സ് ബി എം എന്നൊരു പ്രീമേജ് കിട്ടിയല്ലോ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പ്രയാസമില്ലല്ലോ എം ഇൻവേഴ്സ് ബി എം ഇവിടുത്തെ എലമെന്റ് ആണ് അല്ലേ ഇതൊരു സിംഗിൾ എലമെന്റ് ആണെന്നൊരു ധാരണ വേണം കാരണം എം ഇൻവേഴ്സിനെ ഒരു മെട്രിക്സ് ആണ് ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വേറൊരു മെട്രിക്സ് കിട്ടും ഈ എം ഇൻവേഴ്സ് ബി ഒരു പുതിയ മെട്രിക്സ് ആണ് ആ പുതിയ മെട്രിക്സിനെ എം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വീണ്ടും ഒരു പുതിയ മെട്രിക്സ് കിട്ടും അപ്പോൾ അത് സിംഗിൾ മെട്രിക്സ് ആണ് ഇത് അങ്ങനെ കാണാൻ കഴിയണം അതൊരു സിംഗിൾ മെട്രിക്സ് ആണ് അപ്പോൾ ബി എന്ന ഏതോ ഒരു എലമെന്റ് ഇവിടെ കോഡമൈൻ സെറ്റിൽ നിന്നെടുത്തപ്പോൾ ആ ബി ഇമേജ് ആയിട്ട് വരത്തക്ക രീതിയിൽ ഒരു പ്രീ ഇമേജ് കണ്ടുപിടിക്കാൻ സാധിച്ചു എവിടെ എസ് എൽ ടു ആവൽ അതുകൊണ്ട് ഇതെന്താണ് ഹെൻസ് ഫൈ എം ഈസ് ആൻ ഓൺ ടു ഫംഗ്ഷൻ ഹെൻസ് ഫൈ എം ഈസ് ആൻ ഓൺ ടു ഫംഗ്ഷൻ ഓൺ ടു ആയല്ലോ ഫൈ എം ഈസ് ആൻ ഓൺ ടു ഫംഗ്ഷൻ ഇനി ഒരെണ്ണം കൂടിയല്ലേ ഉള്ളൂ ഹോമം ഓഫീസും കൂടി മതിയല്ലോ ഓൺ ടു എന്ന് എഴുതിയോ നിങ്ങള് ഓൺ ടു പെട്ടെന്ന് എഴുതിക്കോ നമ്മൾ ഇപ്പോഴത്തെ ക്ലാസ്സിൽ എല്ലാ ദിവസവും നോട്ട്ബുക്ക് അതാത് സമയം എഴുതി എഴുതി തന്നെ പോകണം ക്ലാസ്സിൽ ഇരിക്കുന്നത് പോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പൊ ചോദിക്കുക ബി എസ് എൽ ടു ആർ എലമെന്റ് ആണ് ഏതോ ഒരു എലമെന്റ് ആണ് ആർബിട്രറി ആണ് ആ ബിക്ക് ഒരു പ്രീ ഇമേജ് കണ്ടുപിടിക്കാൻ പറ്റും കാരണം നമുക്കിവിടെ ഡെഫിനിഷൻ അറിയാലോ ഫൈ എം എന്റെ ഡെഫിനിഷൻ എം എ എം ഇൻവേഴ്സ് എന്ന് അറിയാം അപ്പോൾ ഇവിടെ ആൻസറിൽ ആർബിട്രറി ബി വരുത്താൻ വേണ്ടിയിട്ട് ഒരു പ്രീ ഇമേജ് കണ്ടുപിടിച്ചതാണ് കാരണം എം ഇൻവേഴ്സ് ബി എമ്മിനെ ലെഫ്റ്റ് സൈഡിൽ എമ്മും റൈറ്റ് സൈഡിൽ എം ഇൻവേഴ്സും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ബി ആവും എന്ന ധാരണ നമുക്കറിയാലോ കൊച്ചു പിള്ളേർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പോൾ ബി എന്ന ഒരു ആർബിട്രറി എലമെന്റിന് ഒരു പ്രീ ഇമേജ് ഇവിടെ എസ് എൽ ടു ആറുണ്ടത് കിട്ടി അതുകൊണ്ട് ഫൈ ഓഫ് എം എന്ന ഫംഗ്ഷൻ ഒരു ഓൺ ടു ഫംഗ്ഷൻ ആയി ഓക്കെ ആണല്ലോ എഴുതിയോ എഴുതിയോ കഴിഞ്ഞില്ലേ അടുത്തെന്ത് കാണിക്കണം അവിടെ അടുത്തെന്ത് കാണിക്കണം ഐസോമോർഫിസ് ആണെന്ന് കാണിക്കാം 1-1 ആണെന്ന് കാണിച്ചു ഓൺ ടു ആണെന്ന് കാണിച്ചു ഇനി ഹോമോമോർഫിസ് ഉണ്ടെന്ന് കാണിക്കാം ഹോമോമോർഫിസ് ഉണ്ടെന്ന് കാണിക്കാൻ എന്ത് ചെയ്യാം ലെറ്റ് എ കോമ ബി എലമെന്റ് ഓഫ് എസ് എൽ ടു ആർ നമുക്ക് എന്താ പ്രൂവ് ചെയ്യാനുള്ളത് ഹോം ഓഫീസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിട്ട് ഫൈ എം ഓഫ് ഇവിടുത്തെ ഓപ്പറേഷൻ മൾട്ടിപ്ലിക്കേഷൻ ആണ് അപ്പൊ ഫൈ എം ഓഫ് എ ഇൻറ്റു ബി ഇസ് ഈക്വൽ ടു ഫൈ എം ഓഫ് എ ഇൻറ്റു ഇവിടെ ഫംഗ്ഷന്റെ പേര് ഫൈ എം എന്നാണ് ഫൈ എം ഓഫ് എ ഇൻറ്റു ഫൈ എം ഓഫ് ബി എം ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ ഇത് പ്രൂവ് ചെയ്യാൻ എന്ത് കൺസിഡർ ചെയ്യുക ഈ ലെഫ്റ്റ് സൈഡ് കൺസിഡർ ചെയ്യുക കൺസിഡർ ഫൈ എം ഓഫ് എ ബി What is phi m of AB? By definition, phi m of AB is m AB m inverse. Le? Tell me, phi m of AB in definition m AB phi inverse. Okay, this is equal to m A. I am associative to apply m A into B m inverse. Now, that law. Here. ഇതിന്റെ ഇടയിൽ ഞാനൊരു ബി എം ഇൻവേഴ്സ് ഇതിന്റെ ഇടയിൽ ഒരു ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് നിങ്ങൾക്ക് വിരോധം ഉണ്ടാവില്ലല്ലോ എം എ ഐ ഇൻറ്റു ബി എം ഇൻവേഴ്സ് ഇനി ഈ ഐക്ക് പകരം
ഈ ഐ ന് പകരം എം എ ഐ ന്റെ പ്ലേസിൽ ഞാൻ ഒരു എം ഇൻവേഴ്സ് എം എന്ന് കൊടുത്തു ഐ ന്റെ പ്ലേസിൽ എം ഇൻവേഴ്സ് എം എന്ന് കൊടുത്തു ഐ ന്റെ പ്ലേസിൽ എം ഇൻവേഴ്സ് എം കാരണം എം ഇൻവേഴ്സ് എം ഐ ആണല്ലോ ഇൻടു ബി എം ഇൻവേഴ്സ് ഇനി വീണ്ടും ഞാൻ അസോസിയേറ്റിവിറ്റി അപ്ലൈ ആണ് വീണ്ടും അസോസിയേറ്റിവിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ എന്താവും എം എ എം ഇൻവേഴ്സ് ഇൻടു എം ബി എം ഇൻവേഴ്സ് ശരിയല്ലേ എം എ എം ഇൻവേഴ്സ് ഇൻടു എം ബി എം ഇൻവേഴ്സ് അസോസിയേറ്റിവിറ്റി അപ്ലൈ ആണല്ലോ ഇനി നോക്കിയേ എം എ എം ഇൻവേഴ്സ് അല്ലേ ഫൈ എം എ എം ബി എം ഇൻവേഴ്സ് അല്ലേ ഫൈ എം ബി അപ്പോൾ എന്തായി ഫൈ എം എ ബി ഈസ് ഈക്വൽ ടു ഫൈ എം ഓഫ് എ ഇൻടു ഫൈ എം ഓഫ് ബി ഹെൻസ് ഫൈ എം ഈസ് എ ഈസ് എൻ ഐസോമോർഫിസം ഫൈ എൻ ഈസ് എൻ ഐസോമോർഫിസം ഫ്രം എസ് എൽ ടു ആർ എസ് എൽ ടു ആർ ഇൻടു ഇറ്റ് സെൽഫ് അല്ലേ ടു എസ് എൽ ടു ആർ Therefore, and this isomorphism is called conjugation by M. The mapping phi M is called the mapping phi M is called the mapping phi M is called conjugation by M. The mapping phi M is called conjugation by M. Note ചെയ്തോ ഇപ്പൊ മൂന്ന് കാര്യങ്ങളായല്ലോ ഐസോമോർഫിസം ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എസ് എൽ ടു ആറിൽ നിന്ന് എസ് എൽ ടു ആറിലേക്ക് ഒരു വൺ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു അത് വൺ വൺ ആണെന്ന് പ്രൂവ് ചെയ്തു അത് വൺ ടു ആണെന്ന് പ്രൂവ് ചെയ്തു അത് ഹോമോമോർഫിസം ആണെന്ന് പ്രൂവ് ചെയ്തു ഇവിടെ ഞാൻ ആർബിട്രറി ആണ് എടുത്തത് അല്ലേ എയും ബിയും ആർബിട്രറി ആണ് ആർബിട്രറി ആണെങ്കിൽ അപ്പോ എയും ബിയും ആർബിട്രറി ആണേ അപ്പൊ ഏതോ രണ്ടു പേർക്ക് ശരിയാകുമെങ്കിൽ എല്ലാ പേർക്കും ശരിയാവും ഇപ്പൊ ഫൈ ഓഫ് ഫൈ എം ഓഫ് എ ബി ഈസ് ഈക്വൾ ടു ഫൈ എം എ ഇൻറ്റു ഫൈ എം ബി ഫോർ ഓൾ എല്ലാ പേർക്കും ശരിയാവും എയും ബിയും ഒരു പ്രത്യേകതകളും ഇല്ലാത്ത ആൾക്കാരാണ് ഫോർ ഓൾ ഫോർ ഓൾ എ ബി എലമെന്റ് ഓഫ് എസ് എൽ ടു ആർ ഇത് നമ്മൾ ഈ പറഞ്ഞ എക്സാമ്പിൾ ഏതാ എസ് എൽ ടു ആറിൽ നിന്ന് എസ് എൽ ടു ആറിലേക്കുള്ള ഐസോമോർഫിസം ആണ് പോകിയത് അല്ലെ ഇനിയിപ്പോ നിങ്ങളുടെ ആരെങ്കിലും ഒരു ഗ്രൂപ്പിൽ നിന്ന് അതേ ഗ്രൂപ്പിലേക്കുള്ള ഐസോമോർഫിസം ഒക്കെ ചോദിച്ചാ ജി എന്ന ഗ്രൂപ്പിൽ നിന്ന് ജി എന്ന ഗ്രൂപ്പിലേക്ക് തന്നെയുള്ള ഒരു ഐസോമോർഫിസം ചോദിച്ചാ
പെട്ടെന്ന് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ കേട്ടോ ഇൻപുട്ട് ഔട്ട്പുട്ട് സെയിം ആയിട്ടുള്ള ഫംഗ്ഷൻ ഇതൊക്കെ ഒരു പ്രത്യേകതകളുള്ള ഫംഗ്ഷൻസ് ആണ് ഇപ്പോൾ പറഞ്ഞത് ഒരു ഗ്രൂപ്പ് എല്ലാ ഗ്രൂപ്പുകളും തമ്മിൽ ഐസോമോർഫിക് ജി എന്ന ഗ്രൂപ്പുമായിട്ട് ഐസോമോർഫിക് ആയിരിക്കും അവിടെ ഈ ഐഡന്റിറ്റി ഫംഗ്ഷൻ അപ്ലൈ ചെയ്താൽ മതി ഐഡന്റിറ്റി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അല്ലേ നമുക്ക് രണ്ട് ഗ്രൂപ്പുകൾക്കിടയിൽ ഐസോമോർഫിസം വരണമെങ്കിൽ രണ്ട് ഗ്രൂപ്പുകൾക്കിടയിൽ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റണം ആ ഫംഗ്ഷൻ വൺ വൺ ആയിരിക്കണം ആ ഫംഗ്ഷൻ വൺ ടു ആയിരിക്കണം ആ ഫംഗ്ഷൻ ഹോമോമോർഫിസം ആയിരിക്കണം മൂന്ന് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താലേ അത് ഹോമോ എന്താവുള്ളൂ ഐസോമോർഫിസം ആവുള്ളൂ ഒരു ഗ്രൂപ്പിൽ നിന്ന് ഏത് ഗ്രൂപ്പും അതേ ഗ്രൂപ്പുമായിട്ട് ഐസോമോർഫിക് ആയിരിക്കും ജി എന്ന ഗ്രൂപ്പുമായിട്ട് ഐസോമോർഫിക് ആയിരിക്കും ഇപ്പൊ നിങ്ങളോട് ആരെങ്കിലും എക്സാമിന് ചോദിക്കുന്നു ജി എന്ന ഗ്രൂപ്പും ജി എന്ന ഗ്രൂപ്പുമായിട്ട് ഐസോമോർഫിക് ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ ജി എന്ന ഗ്രൂപ്പും ജി എന്ന ഗ്രൂപ്പുമായിട്ട് ജി എന്ന ഗ്രൂപ്പിനോട് തന്നെ ഐസോമോർഫിക് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ അവിടെ വേറെ ഇതുപോലത്തെ ഫംഗ്ഷൻ എന്നൊക്കെ എഴുതിക്കൊണ്ടിരിക്കരുത് നിങ്ങളുടെ ഫംഗ്ഷൻ ഏതാ എഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഇൻപുട്ടും ഔട്ട്പുട്ടും സെയിം ആയിട്ടുള്ള ഫംഗ്ഷൻസ് അത്തരം ഫംഗ്ഷൻസിനാണ് നമ്മൾ ഐഡന്റിറ്റി ഫംഗ്ഷൻസ് എന്ന് വിളിക്കുന്നത് ഐഡന്റിറ്റി ഫംഗ്ഷൻ എടുക്കുക അത് പെട്ടെന്ന് ഒന്നൊന്നാണ് പെട്ടെന്ന് ഒന്നു ആവും ഒന്നും ചെയ്യാനില്ല അവിടെ പെട്ടെന്ന് തന്നെ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സിന്റെ എഫ് ഓഫ് വൈ ആവും ഇതിപ്പോ ഇതൊരു സ്പെഷ്യൽ കേസ് ആയിട്ട് പരിഗണിച്ചാൽ മാത്രം മതി ഈ ഒരു എക്സാമ്പിൾ അല്ലാതെ സെയിം ഗ്രൂപ്പുകൾക്കിടയിൽ ഒരു ഐസോമോർഫിസം ഉണ്ടെന്ന് പറയാൻ വേണ്ടി ഇത്രയും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല ഐഡന്റിറ്റി ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് ഒന്നൊന്ന് ഓണ്ടുമാണെന്ന് പ്രൂവ് ചെയ്താൽ മതിയാകും ഓക്കെ ഓക്കെ ആണോ കഴിഞ്ഞോ കഴിഞ്ഞായിരുന്നോ ഇവിടെ ഫൈ ഓഫ് എ ബി ഫൈ എം എ ബി എം എ ബി എം എൻ ബി സാറെ അല്ലെ ഡെഫൻഷൻ ഫംഗ്ഷന്റെ ഡെഫൻഷൻ ഫൈ എം എന്റെ ഡെഫൻഷൻ അങ്ങനെയല്ല ഓക്കെ ആണോ എഴുതി കഴിഞ്ഞോ എഴുതി കഴിഞ്ഞോ നെക്സ്റ്റ് തിയറം തിയറം നമ്പർ 2.9 ആണ് എവരി ഇൻഫൈനൈറ്റ് സൈക്ലിക് ഗ്രൂപ്പ് ഈസ് ഐസോമോർഫിക് to the group z of integers under addition every infinite cyclic group every infinite cyclic group is isomorphic to every infinite cyclic group is isomorphic to the group isomorphic to the group z z ആരാണ് z ആരാണോ എടോ z ആരാണോ എടോ z ആരാണെന്ന് z ഓഫ് ഇന്റിജേഴ്സ് ആ ഏത് ഓപ്പറേഷനിലാ z ഗ്രൂപ്പ് ആവണേ ഏത് ഓപ്പറേഷനിലാ ഇന്റിജേഴ്സ് ഗ്രൂപ്പ് ആവണേ എടോ ഇന്റിജർ സെറ്റ് ഏത് ഓപ്പറേഷനിലാ ഗ്രൂപ്പ് ആവണേ ആഡിഷൻ അല്ലേ സെറ്റ് ഓഫ് ഇന്റിജേഴ്സ് അണ്ടർ അഡീഷൻ ആണ് അഡീഷൻ എന്ന ഓപ്പറേഷനിലാണ് സെറ്റ് ഓഫ് ഓൾ ഇന്റിജേഴ്സ് ഇസെറ്റ് ഗ്രൂപ്പ് ആവണം അപ്പോ വളരെ പ്രധാനപ്പെട്ട ഒരു തിയറമാണ് എന്താ പറയണേ എവരി ഗ്രൂപ്പ് ഇൻഫിനിറ്റ് സൈക്ലിക് ഗ്രൂപ്പ് ഈസ് ഐസോമോർഫിക് ടു ഇസെഡ് നമുക്കറിയാലോ ഇസെഡ് എന്താണ് സെറ്റ് ഓഫ് ഓൾ ഇന്റിജേഴ്സ് ഇതല്ലേ ഇസെഡ് ഇസെഡ് സൈക്ലിക് ആണെന്ന് അറിയാത്തവർ ഈ ക്ലാസ്സിലുണ്ടോ ഇസെഡ് സൈക്ലിക് ആണോ ഡോ ഇസെഡ് സൈക്ലിക് ആണോ ഗുരുപുഷ്പം ഇസെഡ് സൈക്ലിക് ആണോ ആണ് അല്ലെ ഇസെഡിന്റെ ജനറേറ്റേഴ്സ് ആരൊക്കെ വണ്ണും ജനറേറ്റർ ആണ് മൈനസ് വണ്ണും ജനറേറ്റർ ആണ് ഇസെഡിന്റെ അല്ലെ ഇസെഡിന്റെ എവരി ഇൻഫിനിറ്റ് സൈക്ലിക് ഗ്രൂപ്പ് ഹാസ് എക്സാക്ട്ലി ടു ജനറേറ്റേഴ്സ് എന്നൊക്കെ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട് എവരി ഇൻഫിനിറ്റ് സൈക്ലിക് ഗ്രൂപ്പ് ഹാസ് എക്സാക്ട്ലി ടു ജനറേറ്റേഴ്സ് അപ്പൊ ഇസെഡ്
ഒരു സൈക്ലിക് ഗ്രൂപ്പാണ് അപ്പോൾ നോക്കിയേ ഈ തിയറം പറയുന്നത് എന്താ എവരി ഇൻഫിനിറ്റ് സൈക്ലിക് ഗ്രൂപ്പ് ഈസ് ഏത് ഇൻഫിനിറ്റ് സൈക്ലിക് ഗ്രൂപ്പ് എടുത്താലും ഐസോമോർഫിക് ടു ആരുമായിട്ട് ഐസോമോർഫിക് ആയിരിക്കും ഇസഡുമായിട്ട് ഐസോമോർഫിക് ആയിരിക്കും നിങ്ങൾ ലോകത്തുള്ള ഏത് ഇൻഫിനിറ്റ് സൈക്ലിക് ഗ്രൂപ്പ് എടുത്തോണ്ട് വന്നാലും ആ ഇൻഫിനിറ്റ് സൈക്ലിക് ഗ്രൂപ്പ് ജി ആണെങ്കിൽ ആ ജിയും ഇസഡുമായിട്ട് ഐസോമോർഫിക് ആയിരിക്കും എല്ലാ ലോകത്തുള്ള മുഴുവൻ ഇൻഫിനിറ്റ് സൈക്ലിക് ഗ്രൂപ്പുകളും ഇസഡുമായിട്ട് ഐസോമോർഫിക് ആവും എന്നാണ് ഈ തിയറം പറയുന്നത് എവരി ഇൻഫിനിറ്റ് സൈക്ലിക് ഗ്രൂപ്പ് ഈസ് ഐസോമോർഫിക് ടു പ്രൂഫ് എഴുതാൻ പോവാണേ ഞാനൊരു ഇൻഫിനിറ്റ് സൈക്ലിക് ഗ്രൂപ്പ് എടുക്കുകയാണ് ലെറ്റ് ക്യാപിറ്റൽ ജി ഇസ് ഈക്വൽ ടു സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എ ബി ആൻ ഇൻഫിനിറ്റ് സൈക്ലിക് ഗ്രൂപ്പ് ഒരു ഇൻഫൈനൈറ്റ് സൈക്ലിക് ഗ്രൂപ്പ് എടുക്കുകയാണ് ജി ജി ഇസ് ആൻ ഇൻഫൈനൈറ്റ് സൈക്ലിക് ഗ്രൂപ്പ് അപ്പോ എ കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന ഇത് വായിക്കാൻ അറിയാലോ ജി ഇസ് എ സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എ എന്നാണ് അതൊരു ഇൻഫിനിറ്റ് സൈക്ലിക് ഗ്രൂപ്പ് ആയിട്ട് എടുത്തു അപ്പോ ജി എടാ എങ്ങനെയിരിക്കും ഇവിടെ ജിയിൽ എലമെന്റ്സ് ഒക്കെ എടോ എങ്ങനെയിരിക്കുക ജിയിൽ എലമെന്റ്സ് ദാറ്റ് ഈസ് ജിയിൽ എലമെന്റ്സ് ഈസ് ഓഫ് ദ ഫോം സെറ്റ് ഓഫ് ഓൾ എ റൈസ് ടു എൻ സച്ച് ദാറ്റ് എൻ എലമെന്റ് ഓഫ് ഇസഡ് ശരിയാണോ ജിയിൽ എലമെന്റ്സുകളൊക്കെ എ റൈസ് ടു എൻ എന്ന ഫോമിൽ ഇരിക്കുമല്ലേ എൻ എലമെന്റ് ഓഫ് എന്ന് വെച്ചാൽ ജിയിൽ എലമെന്റുകൾക്ക് എ റൈസ് ടു വൺ എ സ്ക്വയർ എ ക്യൂബ് എ റൈസ് ടു മൈനസ് വൺ എ റൈസ് ടു സീറോ എ റൈസ് ടു മൈനസ് ടു അങ്ങനെ ഇരിക്കും ഇനി നമുക്കൊരു പ്രധാനപ്പെട്ട കാര്യം അറിയാലോ എവരി ഇൻഫിനിറ്റ് സൈക്ലിക് ഗ്രൂപ്പ് ഓൾ പവേഴ്സ് ഓഫ് എ ആർ ഡിസ്റ്റിങ്ക്ട് അല്ലേ അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വി ഹാവ് അതിന്റെ പ്രൂഫ് നമ്മൾ എഴുതിയിട്ടുണ്ട് വി ഹാവ് ഇൻ എനി ഇൻഫൈനൈറ്റ് ഗ്രൂപ്പ് ഇൻ എനി ഇൻഫൈനൈറ്റ് ഗ്രൂപ്പ് ഓൾ പവേഴ്സ് ഓഫ് എ ആർ ഡിസ്റ്റിങ്ക്ട് All powers of A are all powers of A are distinct. അല്ലേ എ കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന ഒരു ഇൻഫിനിറ്റ് സൈക്ലിക് ഗ്രൂപ്പ് ആണെങ്കിൽ അല്ലേ എ കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന ഒരു ഇൻഫിനിറ്റ് സൈക്ലിക് ഗ്രൂപ്പ് ആണെങ്കിൽ അതിന്റെ ആൾക്കാരെല്ലാം ഡിസ്റ്റിങ്ക് ആയിരിക്കും ഫൈനൈറ്റ് ആണെങ്കിൽ എന്തായിരിക്കും റിപ്പീറ്റ് ചെയ്യും അല്ലേ അതായത് എ കൊണ്ട് ജനറേറ്റുന്നത് ഫൈനൈറ്റ് ജി ഇസ് ഈക്വൽ ടു എ കൊണ്ട് ജനറേറ്റുന്നത് ഫൈനൈറ്റ് സൈക്ലിക് ഗ്രൂപ്പ് ആണെങ്കിൽ ജിന്റെ ഓർഡർ എൻ ആണെങ്കിൽ അല്ലെങ്കിൽ എ എന്ന എലമെന്റിന്റെ ഓർഡർ എൻ ആയാലും ഈ എ സ്ക്വയർ അക്സെട്ര എ റൈസ് ടു എൻ മൈനസ് വൺ അടുത്ത് എ റൈസ് ടു എൻ ആകുമ്പോൾ ഐഡന്റിറ്റി ആവും വീണ്ടും എ റൈസ് ടു എൻ പ്ലസ് വൺ ആകുമ്പോൾ എ ആവും എ റൈസ് ടു എൻ പ്ലസ് ടു ആകുമ്പോൾ ടു ആവും അങ്ങനെ പോകും പക്ഷേ ജി ഒരു ഇൻഫിനിറ്റ് സൈക്ലിക് ഗ്രൂപ്പ് ആണെങ്കിൽ ഇങ്ങനെ പോയാൽ ഒരിക്കലും റിപ്പീറ്റ് ചെയ്യൂല അല്ലേ എല്ലാവരും ഡിസ്റ്റിങ്ക് ആയിരിക്കും ഇവിടെ ആണെങ്കിൽ എ റൈസ് ടു എൻ എ റൈസ് ടു അടുത്ത് എ റൈസ് ടു എൻ ഇ ആവും എ റൈസ് ടു എൻ പ്ലസ് വൺ എ ആവും എ റൈസ് ടു എൻ പ്ലസ് ടു എ സ്ക്വയർ ആവും ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടേയിരിക്കും ഫൈനൈറ്റ് ആണെങ്കിൽ ഇൻഫിനിറ്റ് ആണെങ്കിൽ അങ്ങനെയല്ല അതങ്ങ് കണ്ടിന്യൂ ചെയ്ത് തുടർന്ന് വെക്കൊണ്ടേയിരിക്കും ഒരിക്കലും എന്താവില്ല ഡിസ്റ്റിങ്ക്ട് ആവൂല എന്റെ രണ്ട് പവേഴ്സ് ഒരിക്കലും ഡിസ്റ്റിങ്ക്ട് ആവൂല ഫൈനൈറ്റ് ആണെങ്കിൽ ഡിസ്റ്റിങ്ക്ട് ആവും അല്ലേ അല്ല ഫൈനൈറ്റ് ആണെങ്കിൽ എന്താണ് റിപ്പീറ്റ് ചെയ്യും ഇൻഫിനിറ്റ് ആണെങ്കിൽ റിപ്പീറ്റ് ചെയ്യില്ല എല്ലാം ഡിസ്റ്റിങ്ക്ട് ആണ് ഇൻഫിനിറ്റ് ആണെങ്കിൽ റിപ്പീറ്റ് ചെയ്യത്തില്ല എല്ലാം ഡിസ്റ്റിങ്ക്ട് ആയിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും അപ്പൊ എല്ലാ പവേഴ്സും ഡിസ്റ്റിങ്ക്ട് ആണ് അതിന്റെ മീനിങ് എന്താ ദാറ്റ് ഈസ് ഒരിക്കലും എ റൈസ് ടു എന്റെ പവറിൽ ഒരു എം വരുമ്പോഴും എന്റെ പവറിൽ ഒരു എൻ വരുമ്പോഴും ഒരിക്കലും ഈക്വൽ ആവില്ല ഫോർ ഈക്വൽ ആവും ഇവിടെ രണ്ടും സെയിം ആയാലും ഫോർ എം നോട്ട് ഈക്വൽ ടു എന്നിന് ഒരിക്കലും ഈക്വൽ ആവില്ല എ റൈസ് ടു എം നോട്ട് ഈക്വൽ ടു എ റൈസ് ടു എൻ ഫോർ എം നോട്ട് ഈക്വൽ ടു എൻ ഇവിടെ നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടേ ജിയും ഇസഡുമായിട്ട് ഐസോമോർഫിക് എന്നല്ലേ പ്രൂവ് ചെയ്യേണ്ടേ എവരി ഇൻഫിനിറ്റ് സൈക്ലിക് ഗ്രൂപ്പ് ഈസ് ഐസോമോർഫിക് വിത്ത് ജി ഇസഡ് എന്നല്ലേ അപ്പോ ജിയും ഇസഡുമായിട്ട് ഐസോമോർഫിക് എന്ന് പ്രൂവ് ചെയ്യാൻ എന്ത് ചെയ്യണം ജിയിൽ നിന്ന് ഇസഡിലേക്ക് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ട് ആ ഫംഗ്ഷൻ വൺ വണ്ണും ഓൺ ടൂ ഹോമോമോർഫിക്കും ആണെന്ന് പ്രൂവ് ചെയ്താൽ മതിയല്ലോ അപ്പൊ എങ്ങനെ ചെയ്യാം ഞാൻ ഡിഫൈൻ ചെയ്യുന്നു ഡിഫൈൻ എ ഫംഗ്ഷൻ എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റൂടെ
define a function phi from g to z. G il ninnu z lokku or function define cheyyunnathu phi of g il element lokku engane irikkune a raised to n enna formula alle z il element lokku engane appo a raised to n ne n lokku map cheyichu for all a raised to n element of g seriyalle ingane or function undavallo exist cheyallo alle well defined alle ഇവിടെ ഉള്ള ഏത് എലമെന്റ് എടുത്താലും അതെല്ലാം എ റൈസ് ടു ഇന്റിജർ ആയിട്ടായിരിക്കുന്നത് അതിന്റെ ഇമേജ് ഇവിടത്തെ ഇന്റിജർ ആ ഇന്റിജർ എന്റെ പവറിൽ ആരാണോ വരുന്നത് അയാൾ ഇങ്ങനെ ഡിഫൈൻ ചെയ്യും ശരിയല്ലേ ഇതിങ്ങനെ ഇൻഫിനിറ്റ് ആണ് ഇൻഫിനിറ്റ് ആയതുകൊണ്ട് ഇത് വെൽ ഡിഫൈൻഡ് ആയിരിക്കും സിൻസ് ഓൾ പവേഴ്സ് ഓഫ് അല്ലേ സിൻസ് ഓൾ പവേഴ്സ് ഓഫ് A are distinct. All powers of A are distinct. The function phi is well defined, right? The function phi is well defined. A-യുടെ എല്ലാ powers ഉം distinct ആയതുകൊണ്ട് phi എന്ന function well defined ആയി. നോക്കിയേ ഫസ്റ്റ് ഇനി എന്ത് ചെയ്യണം അപ്പൊ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്തോളൂ ഇൻട്രഡക്ഷൻ മാത്രം ഗ്രൂപ്പിന്റെ ഈ തിയറത്തിന്റെ ഇൻട്രഡക്ഷൻ മാത്രമേ പറഞ്ഞോളൂ ഇൻഫിനിറ്റ് സൈക്ലിക് ഗ്രൂപ്പ് ഐസോമോർഫിക് ടു ഇസഡ് എന്ന് കാണിക്കാൻ വേണ്ടി എന്ത് ചെയ്തു ജി എന്നൊരു ഇൻഫിനിറ്റ് സൈക്ലിക് ഗ്രൂപ്പ് ജി എടുത്തു ഇസഡിൽ നിന്നേക്ക് ഒരു ഫംഗ്ഷൻ ഫൈ ഡിഫൈൻ ചെയ്തു ഫൈ ഓഫ് എ റൈസ് ടു എൻ ഈസ് ഈക്വൽ ടു എൻ എന്ന് ഡിഫൈൻ ചെയ്തു ഇനി ഇത് 1 ഓൺ ടു ഹോമോമോർഫിസം ആണെന്ന് പ്രൂവ് ചെയ്താലേ ഐസോമോർഫിസം ആവുള്ളൂ 1 ആണെന്ന് പ്രൂവ് ചെയ്യുന്നത് എങ്ങനെയാ വൺ ഒന്നാണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി എന്ത് പ്രൂവ് ചെയ്യണം അതറിയാത്തവരാരെങ്കിലും ഉണ്ടോ സപ്പോസ് ഫൈ ഓഫ് എന്താ എ റൈസ് ടു ആർ ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് എ റൈസ് ടു എസ് എന്ന് അസ്യൂം ചെയ്യും അല്ലെ ആറും എസ് ഇന്റിജേഴ്സ് ആണെന്ന് അറിയാലോ ഫൈ ഓഫ് ആർ ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് എസ് എന്ന് സപ്പോസ് ചെയ്തു ഫൈ ഓഫ് എ റൈസ് ടു ആർ ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് എ റൈസ് ടു എസ് എന്ന് സപ്പോസ് ചെയ്തു നമുക്ക് എ റൈസ് ടു ആർ ഇസ് ഈക്വൽ ടു എ റൈസ് ടു എസ് എന്ന് പ്രൂവ് ചെയ്താൽ നമ്മുടെ തീരം ഓക്കെ ആയി ഫൈ ഓഫ് എ റൈസ് ടു ആറിന്റെ ഇമേജ് ആറാണ് ഫൈ ഓഫ് എ റൈസ് ടു എസിന്റെ ഇമേജ് എസ് ആണ് കാരണം ആറും എസ് ഇന്റിജേഴ്സ് ആണ് എഫ് എങ്ങനെയാ ഒന്നെണ്ണെന്ന് പ്രൂവ് ചെയ്യണേ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് വൈ എന്ന് അസ്യൂം ചെയ്തിട്ട് എക്സ് ഇസ് ഈക്വൽ ടു വൈ എന്ന് പ്രൂവ് ചെയ്യും അപ്പൊ ഫൈ എങ്ങനെ ഇവിടെ ഒന്നെണ്ണെന്ന് പ്രൂവ് ചെയ്യും ഫൈ ഓഫ് എ റൈസ് ടു ആർ ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് എ റൈസ് ടു എസ് എന്ന് അസ്യൂം ചെയ്തിട്ട് എ റൈസ് ടു ആർ ഇസ് ഈക്വൽ ടു എ റൈസ് ടു എസ് എന്ന് പ്രൂവ് ചെയ്താൽ ഫംഗ്ഷൻ ഒന്നെണ്ണാവും അപ്പൊ നോക്കിയേ ആറും എസും ഈക്വൽ ആണെങ്കിൽ എ റൈസ് ടു ആറും എ റൈസ് ടു എസും ഈക്വൽ ആണ് ആർഗ്യുമെന്റ്സ് നോട്ട് ഈക്വൽ ആണെങ്കിൽ ഇത് അങ്ങനെ അല്ലാതെ ഉള്ളൂ അപ്പൊ എ റൈസ് ടു ആർ ഇസ് ഈക്വൽ ടു എ റൈസ് ടു എസ് ആയല്ലോ ദെയർഫോർ ദെയർഫോർ എന്തായി ഫൈ ഈസ് എ ദെയർഫോർ ഫൈ ഈസ് എ 1-1 ഫംഗ്ഷൻ ഫൈ ഇൻജക്റ്റീവ് ആയല്ലോ നോട്ട് ചെയ്തോ നോട്ട് ചെയ്തോ സ്റ്റേറ്റ്മെന്റ് എഴുതിയല്ലോ ഇനി ഇത് ഈ സെന്റൻസ് എഴുതിക്കെ ജി ഇൻഫിനിറ്റ് സൈക്ലിക് ഗ്രൂപ്പ് ആയതുകൊണ്ട് ജി ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എ റൈസ് ടു എൻ സച്ച് ദാറ്റ് എൻ എലമെന്റ് ഓഫ് ജി ഇൻഫിനിറ്റ് സൈക്ലിക് ഗ്രൂപ്പ് എന്ന് എടുത്തു ലെറ്റ് ആണ് സെന്റൻസ് എഴുതിക്കോ അടുത്ത ഡിസ്റ്റിങ്റ്റ് ആയിരിക്കും അടുത്ത പേജിൽ ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുക ഇങ്ങനെ ഡിഫൈൻ ചെയ്യുക 1-1 ആണെന്ന് പ്രൂവ് ചെയ്യാം
ഓക്കേ ആണോ ജിയിൽ നിന്ന് ഇസഡിലോട്ട് ഫൈ ഓഫ് എ റൈസ് ടു എൻ ആണ് ജിയിൽ എലമെന്റുകളൊക്കെ ഇരിക്കുന്ന എ റൈസ് ടു എൻ എന്ന ഫോർമുല ഇസ് ഈക്വൽ ടു ഇസഡിലെ എലമെന്റ് എൻ ആയിട്ടില്ലേ എ ഐന്റെ പവർ ഇൻഡിജകളല്ലേ ഇവിടെ ഇരിക്കുന്നു അപ്പൊ ഈ ഇൻഡിജകളിലോട്ട് മാപ്പ് ചെയ്യും അങ്ങനെയാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തത് ജിയിൽ നിന്ന് ഇസഡിലോട്ട് ജി ഇസ് ഇൻഫിനിറ്റ് സൈക്ലിക് ഗ്രൂപ്പ് ആയതുകൊണ്ട് എല്ലാ എന്റെ എല്ലാ പവേഴ്സും ഡിസ്റ്റിങ് ആയതുകൊണ്ട് ഈ ഫംഗ്ഷൻ വെൽ ഡിഫൈൻഡ് ആണ് അല്ലെ രണ്ട് എലമെന്റ്സിന്റെ ഇമേജ് രണ്ട് എലമെന്റ്സിന്റെ ഒരേ പവേഴ്സ് വന്നാൽ പിന്നെ ഫംഗ്ഷൻ അല്ലാതായി പോകില്ലേ കഴിഞ്ഞോ കഴിഞ്ഞോടെ Every infinite cyclic group G is isomorphic to Z. Every infinite cyclic group G is isomorphic to Z. G or infinite cyclic group anengil G A kondu generate cheyan pattunna or infinite cyclic group aayirikkana generator undavu A. Infinite aayathukonde generator inde meaning enda? Ella A inde ella A aanu generator engil A inde ella powers um ഡിസ്റ്റിങ്ക് ആയിരിക്കും ഒരിക്കലും രണ്ട് പവേഴ്സ് സെയിം ആവത്തില്ല പക്ഷെ അതേസമയം ഫൈനൈറ്റ് സൈക്ലിക് ഗ്രൂപ്പ് ആണെങ്കിൽ എല്ലാവരും നോട്ട് ഡിസ്റ്റിങ്ക് ആണ് കഴിഞ്ഞോ എഴുതിയോ ഇത്രയും എഴുതിയോ സമയമാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുക ഒന്നൊന്നാണ് പ്രൂവ് ചെയ്യാൻ വേണ്ടിട്ട് ഫൈ ഓഫ് എ റൈസ് ടു എന്നും ഫൈ ഓഫ് എ റൈസ് ടു എം ഉടനെ എ റൈസ് ടു ആറും എ റൈസ് ടു എസ് എന്നും സെയിം ആണെന്ന് അസ്യൂം ചെയ്തിട്ട് എ റൈസ് ടു ആർ ഇസ് ഈക്വൽ ടു എ റൈസ് ടു എസ് എന്ന് പ്രൂവ് ചെയ്തപ്പോൾ ഫൈ വൺ വൺ ഫംഗ്ഷൻ ആയി അടുത്ത് ഓണ്ടു അങ്ങനെ പോവുകയാടെ ഇവിടുത്തെ എക്സറിലെ എല്ലാ എലമെന്റ്സിനും ഒരു പ്രീ ഇമേജ് ഉണ്ടെന്നല്ലേ ശരിയല്ലേ ഇപ്പോ ഓണ്ടു പ്രൂവ് ചെയ്യാൻ ഓണ്ടു പ്രൂവ് ചെയ്യാൻ വേണ്ടിട്ട് നമുക്കറിയാം ഇത് ജി ഇത് ഇസഡ് ജിയിൽ എലമെന്റ്സ് ജിയിൽ നിന്ന് ഇസഡിലോട്ട് ഫൈ എന്ന ഫംഗ്ഷൻ ജിയിൽ എലമെന്റ്സുകളൊക്കെ എ റൈസ് ടു വൺ എ സ്ക്വയർ എ ക്യൂബ് എ റൈസ് ടു ഫോർ ഇങ്ങനെയല്ലേ എ റൈസ് ടു മൈനസ് വൺ എ റൈസ് ടു സീറോ അങ്ങനെ ഇരിക്കുന്നത് ഇവിടെ ഇമേജസ് ഒക്കെ മൈനസ് വൺ സീറോ വൺ ടു ത്രീ ഫോർ അല്ലേ ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നത് അപ്പൊ ഇവിടെ നിന്നൊരു ആർബിട്രറി എലമെന്റ് ഇവിടെ ഒരു ആർബിട്രറി എലമെന്റ് എം എടുക്കണം ആ എമ്മിന് ഇവിടെ ഒരു പ്രീ ഇമേജ് ഉണ്ടെന്ന് കാണണം ഇവിടെ പറഞ്ഞേ എമ്മിന്റെ പ്രീ ഇമേജ് ആരായിരിക്കും എന്നാലേ ഓണ്ട് പറയണേ എമ്മിന്റെ പ്രീ ഇമേജ് ആരായിരിക്കും ഇവിടെ ആരുടെ ഇമേജ് ആയിരിക്കും എം എ റൈസ് ടു എമ്മിന്റെ ഇമേജ് ആയിരിക്കും എം അപ്പൊ എന്ത് ചെയ്യാം ലെറ്റ് എം എലമെന്റ് ഓഫ് ഇസഡ് ആർബിട്രറി കോഡമൈൻ സെറ്റിൽ നിന്ന് ഒരു ആർബിട്രറി എലമെന്റ് എം എടുത്തു ദെൻ ദേർ എക്സിസ്റ്റ് നമുക്കറിയാം എ കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന സൈക്ലിക് ഗ്രൂപ്പ് ആണ് ജി അങ്ങനെയെങ്കിൽ എന്റെ പവറിൽ ഏത് ഇൻഡിജർ വന്നാലും അതെവിടെ ഉണ്ടാവും ജിയിൽ ഉണ്ടാവും കാരണം എ കൊണ്ട് ജനറേറ്റ് ചെയ്യുന്നുണ്ട് ദെൻ ദേർ എക്സിസ്റ്റ് എ റൈസ് ടു എം എലമെന്റ് ഓഫ് ജി സച്ച് ദാറ്റ് ഫൈ ഓഫ് എ റൈസ് ടു എം എ റൈസ് ടു എമ്മിന്റെ ഇമേജ് എന്തായിരിക്കും ഫൈന്റെ ഇമേജ് എന്താ ഫൈ ഓഫ് എ റൈസ് ടു എന്നിന്റെ ഇമേജ് എന്നല്ലേ ഫൈ ഓഫ് എ റൈസ് ടു എമ്മിന്റെ ഇമേജ് എം ആവുമല്ലോ നോക്കിയേ
ഒരു ആർബിട്രറി എലമെന്റ് കോഡമൈൻ സെറ്റിൽ നടന്നപ്പോൾ ആർബിട്രറി എലമെന്റ് എം പ്രീ ഇമേജ് ആയിട്ട് വരുന്ന രീതിയിൽ ഒരു ഇമേജ് ഒരു എലമെന്റ് എ റൈസ് ടു എം ഇവിടെ കിട്ടി, ഡൊമൈൻ സെറ്റ് കിട്ടി. ഹെൻസ് ഫൈ ഈസ് ഓൺഡ് അല്ലേ, ഫോർ ഫൈ ഈസ് ഓൺഡ്. ഇനി എന്ത് പറയണം? മൂന്നാമത്തെ കണ്ടീഷൻ ഹോമോമോർഫിസം എന്നല്ലേ പറയണ്ടേ. ഒരു ഫംഗ്ഷൻ ഹോമോമോർഫിസം ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിട്ട് എന്ത് ചെയ്യണം? നോക്കുക, ഇവിടത്തെ ഇമേജ് ഇവിടത്തെ ഓപ്പറേഷൻ ഏതാ? ജിയിലെ ഓപ്പറേഷൻ, ജീന്റെ ഓപ്പറേഷൻ മൾട്ടിപ്ലിക്കേഷൻ എന്ന് വിചാരിക്കാം, തന്നിട്ടില്ലല്ലോ. ജീന്റെ ഓപ്പറേഷൻ ഇവിടെ ഇസറ്റിലെ ഓപ്പറേഷൻ എന്താണ്ടേ? ഇസറ്റ് ഏത് ഓപ്പറേഷനിലെ ഗ്രൂപ്പ് ആവുള്ളൂ? ഇസറ്റ് അഡീഷൻ ഓപ്പറേഷനിലെ ഗ്രൂപ്പ് ആവുള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ നോക്കേണ്ട, ഇവിടെ എന്താ പ്രൂവ് ചെയ്യാനുള്ളത്? നമുക്കിവിടെ പ്രൂവ് ചെയ്യാനുള്ളത് ഫൈ ഓഫ് എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് എ റൈസ് ടു എം ഇൻ പ്ലസ് ഫൈ ഓഫ് എ റൈസ് ടു എന്തോ അയ്യോണ്ടോ അല്ലല്ലോ, ഓണ്ട് പ്രൂവ് ചെയ്യണം എങ്ങനെ? ഇവിടെയുള്ള എല്ലാ എലമെന്റ്സിനും പ്രീ ഇമേജ് ഉണ്ടെന്നില്ലേ കാണിക്കേണ്ടേ? ഇവിടെയുള്ള കസറി കാണാമല്ലോ അല്ലെ. ഇസറ്റിലുള്ള എല്ലാ എലമെന്റ്സിനും പ്രീ ഇമേജ് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി എന്ത് കാണിക്കണം? ഇസറ്റിലെ ഒരു ആർബിട്രറി എലമെന്റ് എടുത്തിട്ട് അതിനൊരു പ്രീ ഇമേജ് ഉണ്ടെന്ന് കാണിച്ചാൽ മതി. അപ്പൊ ഇസറ്റിൽ ആർബിട്രറി എലമെന്റിലെ എമ്മിനൊരു പ്രീ ഇമേജ് ഉണ്ടെന്ന് കാണിച്ചാൽ മതിയല്ലോ. എങ്കിൽ ഇസറ്റ് ഓട്ടോമാറ്റിക് ആയിട്ട് ഇസറ്റിലെ എല്ലാ എലമെന്റ്സിനും പ്രീ ഇമേജ് ഉണ്ടാവും. ഇസറ്റിലെ എല്ലാ എലമെന്റ്സിനും പ്രീ ഇമേജ് ഉണ്ടെന്ന് പ്രൂവ് ചെയ്യുന്നതല്ലേ ഓൺടു? ഓൺടുവിന്റെ മീനിങ് എന്താ? ജിയിൽ നിന്ന് ഇസറ്റിലേക്ക് ഫൈ എന്ന ഫംഗ്ഷൻ ഓൺടു ആകണമെന്ന് വെച്ചാൽ അതിന്റെ മീനിങ് എന്താ? കോഡമൈൻ സെറ്റ് ആയിട്ടുള്ള ഇസറ്റിലെ എല്ലാ എലമെന്റ്സിനും ജിയിൽ പ്രീ ഇമേജ് ഉണ്ടാകണമെന്നുള്ളതല്ലേ. അപ്പൊ കോഡമൈൻ സെറ്റ് ആയിട്ടുള്ള ഇസറ്റിലെ എലമെന്റ്സുകളൊക്കെ ഇരിക്കുന്നത് എങ്ങനെയാ? ഇങ്ങനെയല്ലേ, വൺ ടു ത്രീ ഇങ്ങനെയല്ലേ ഇരിക്കുന്നേ. അപ്പൊ ഇവിടുന്ന് ആർബിട്രറി എലമെന്റ് എം എടുത്തു, എമ്മിന് പ്രീ ഇമേജ് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി എന്ത് പറഞ്ഞാൽ മതി? ഡൊമൈൻ സെറ്റില് എമ്മിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പ്രീ ഇമേജ് ഉണ്ടെന്ന് പറഞ്ഞാൽ മതിയല്ലോ. എ റൈസ് ടു എമ്മിന്റെ ഇമേജ് അല്ലേ എം? ശരിയല്ലേ? മനസ്സിലായില്ലേ? ഹലോ, ഡേ ഇവിടത്തെ എല്ലാ എലമെന്റ്സിനും പ്രീ ഇമേജ് ഉണ്ടെന്ന് കാണിക്കലല്ലേ ഓൺ ടു ഫംഗ്ഷന്റെ ജോലി. അപ്പൊ ഇവിടുത്തെ ഒരു ആർബിട്രറി എലമെന്റ് എം എടുത്താൽ ആ എമ്മിന് ഒരു പ്രീ ഇമേജ് ഉണ്ടെങ്കിൽ ഇവിടുത്തെ ഏത് എലമെന്റിനും പ്രീ ഇമേജ് ഉണ്ടാവും എന്നുള്ളതല്ലേ നമ്മുടെ ലോജിക്ക്. അപ്പൊ ഞാൻ ഒരു അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ഒരു ആർബിട്രറി എലമെന്റ് എടുത്തു, എം ആണ് എടുത്തത്. അങ്ങനെയാണെങ്കിൽ എ റൈസ് ടു എം ഉറപ്പായിട്ട് ജിയിൽ എലമെന്റ് ആണെന്ന് നമുക്ക് അറിയാം. കാരണം എന്റെ പോകൽ ഏത് ഇൻഡിജർ വന്നാൽ അവരെല്ലാവരും ജിയിലുണ്ടാവും. അപ്പൊ എ റൈസ് ടു എമ്മിന്റെ ഇമേജ് എം ആവുമല്ലോ. ശരിയല്ലേ? തെറ്റിയോ? മനസ്സിലായോ? ഇവിടെ കോഡമൈൻ സെറ്റിലെ എല്ലാ എലമെന്റ്സിനും പ്രീ ഇമേജ് ഉണ്ടെന്ന് പറയുകയല്ലേ നമ്മുടെ ജോലി. കോഡമൈൻ സെറ്റിലെ എല്ലാ എലമെന്റ്സിനും പ്രീ ഇമേജ് ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് ആർബിട്രറി എലമെന്റ് എടുത്തിട്ട് ആർബിട്രറി എലമെന്റിന് പ്രീ ഇമേജ് ഉണ്ടെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ കോഡമൈൻ സെറ്റ് ഇസറ്റിൽ നിന്ന് ഒരു ആർബിട്രറി എലമെന്റ് എം എടുത്തു, ആ എമ്മിനൊരു പ്രീ ഇമേജ് എ റൈസ് ടു എം ഉണ്ടെന്ന് കാട്ടിക്കൊടുത്തു. അതുകൊണ്ട് ഫൈ എന്ന് ഏത് അതുകൊണ്ട് ഏത് എം എടുത്താലും എ റൈസ് ടു അതേ ഇവിടെ വരുന്ന ആൾ ഇവിടെ പ്രീ ഇമേജ് ആയിട്ടുണ്ടാവും. അതുകൊണ്ട് ഫൈ ഓൺ ടു ആണ്. മനസ്സിലായില്ലേ? മനസ്സിലായോ സമീറ? ഇനി നോക്കിയേ, ഹോമോമോർഫിസം എന്ന് കാണിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ഇവിടത്തെ ഓപ്പറേഷൻ മൾട്ടിപ്ലിക്കേഷൻ ആണ്, ഇവിടത്തെ ഓപ്പറേഷൻ അഡീഷൻ ആണ്. അപ്പോ ഫൈ ഓഫ് എ റൈസ് ടു എം ഇൻറ്റു ഫൈ ഓഫ് എ റൈസ് ടു എൻ, ഫൈ ഓഫ് എ റൈസ് ടു എം ഇൻറ്റു ഫൈ ഓഫ് എ റൈസ് ടു എൻ ഇസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് കാണിക്കണം? ഫൈ ഓഫ് എ റൈസ് ടു എം പ്ലസ് ഫൈ ഓഫ് എ റൈസ് ടു എൻ എന്നാണ് കാണിക്കേണ്ടത്. കാരണം ഇവിടത്തെ ഓപ്പറേഷൻ അഡീഷൻ ആണ്. അപ്പോ ഇത് കാണിക്കാൻ വേണ്ടി കൺസിഡർ ഫൈ ഓഫ് എ റൈസ് ടു എം ഇൻറ്റു ഫൈ ഓഫ് എ റൈസ് ടു എൻ കൺസിഡർ ചെയ്താലോ? കൺസിഡർ ഫൈ ഓഫ് എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ. ഇതെന്താണ് ഫൈ ഓഫ് എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ? ഫൈ ഓഫ് എ റൈസ് ടു എം പ്ലസ് എൻ അല്ലേ. ശരിയാണ്? കൺസിഡർ ഫൈ ഓഫ് എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ is equal to phi of a raised to m plus n alle. ee a raised to m n integers alle. appo a raised to m um a raised to m plus n integer aavallo. appo phi of what is phi of a raised to m plus n? what is phi of a raised to m plus n?
phi of a raised to m plus n is m plus n. What is m? M is phi of a raised to m. What is n? N is phi of a raised to n. Therefore, phi m is a homomorphism. Thus, phi m is an isomorphism between Z and G. Thus, G is isomorphic with Z. That is, every infinite cyclic group is isomorphic to Z. അപ്പോ ഇൻഫിനിറ്റ് സൈക്ലിക് ഗ്രൂപ്പ് ഇസഡുമായിട്ട് ഐസോമോർഫിക് ആയിരിക്കും. ഫൈനൈറ്റ് സൈക്ലിക് ഗ്രൂപ്പ് ഓഫ് ഓർഡർ എൻ ഇസഡ് എന്നുമായിട്ട് ഐസോമോർഫിക് ആയിരിക്കും. നമ്മൾ നാളെ പറയാം ഫൈനൈറ്റ് സൈക്ലിക് ഗ്രൂപ്പ് ഓഫ് ഓർഡർ എൻ ഇസഡ് എന്നുമായിട്ട് ഐസോമോർഫിക് ആയിരിക്കും. ഇൻഫിനിറ്റ് സൈക്ലിക് ഗ്രൂപ്പ് ഇസഡുമായിട്ട് ഐസോമോർഫിക്.